ഷാൻ അനുസ്മരണത്തിൽ അനുഭവം നിഷേധിച്ച സംഭവത്തിൽ പോലീസിനെ വെല്ലുവിളി എസ് ഡി പി ഐ. 4 മണിക്ക് നടത്താനിരുന്ന അനുസ്മരണം അതേ സമയത്ത് തന്നെ നടത്തുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ പറഞ്ഞു. ഒരു വിഭാഗത്തിന് മാത്രം നീതി നിഷേധിക്കുകയാണെന്നും എസ് ഡി പി ഐ ആരോപിക്കുന്നു. എസ് ഡി പി ഐ തീരുമാനിച്ചതുപോലെ ഈ ബാനറിൽ പറഞ്ഞതുപോലെ നിശ്ചയിച്ച സ്ഥലത്ത് നിശ്ചയിച്ച സമയത്ത് ഈ പരിപാടി നടക്കും. ഇനി അങ്ങനെ ബോധപൂർവം ഈ പരിപാടി തടസ്സപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിപാടിക്ക് പകരം കേരളത്തിലെമ്പാടും തെരുവുകളിൽ ഷാൻ അനുസ്മരണ പരിപാടിയുമായി ഇന്നു തന്നെ ഇതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഒരു വിഭാഗത്തിന് ബോധപൂർവം നീതി നിഷേധിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് അതേപോലെ മറ്റൊരു ജനവിഭാഗത്തിന് എന്ത് അതിക്രമങ്ങൾ ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടില്ല, നിയമത്തിൻ്റെ മുന്നിൽ അവരെ കൊണ്ടുവരില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ഈ കേരളത്തെ എങ്ങോട്ടാണ് പോലീസ് കൊണ്ടുപോകുന്നത്? ഷാൻ അനുസ്മരണത്തിന് നിഷേധിച്ച സംഭവത്തിൽ പോലീസിനെ വെല്ലുവിളിക്കാൻ നേരത്തെ എസ് ഡി പി അതിൻ്റെ പ്രതികരണമാണ് കണ്ടത്. അതേസമയം 100 പേരെ പങ്കെടുപ്പിച്ചുള്ള അനുസ്മരണ പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷമ്മി പ്രഭാറാണ് ചെയ്യുന്നത്. ഷമ്മി, അവിടെ 100 പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണ പരിപാടി, അതിനോട് എസ് ഡി പി ഐ യോജിക്കുന്നുണ്ടോ? അഷ്മി, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കൊല ചെയ്യപ്പെട്ട ഷാൻ്റെ അനുസ്മരണ സമ്മേളനം റൈബാൻ ഓഡിറ്റോറിയത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ രാവിലെ 10 മണിക്ക് തന്നെ പോലീസ് എത്തി ഓഡിറ്റോറിയം ഏതാണ്ട് സീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. മൈക്കും മറ്റ് സാധനങ്ങളുമായി എത്തിയ സംഘത്തെ തിരിച്ചയക്കുകയും ചെയ്തു. അത് മാത്രവുമല്ല, എസ് ഡി പി ഐക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇങ്ങനൊരു പരിപാടി നടത്താൻ പാടില്ല, ക്രമസമാധാന ലംഘനമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളായിരിക്കും എന്ന് ആ നോട്ടീസിൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് എസ് ഡി പി ഐയുടെ നേതാക്കന്മാർ തങ്ങൾ വൈകിട്ട് നിശ്ചയിച്ച പരിപാടി നടത്തും എന്നൊരു വെല്ലുവിളിയുമായി രംഗത്ത് വന്നത്. തങ്ങൾക്ക് മാത്രം നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു എസ് ഡി പി ഐയുടെ നിലപാട്. പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസ് 100 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിനുള്ള അനുമതി നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിച്ച് 100 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പരിപാടി നടത്താം. കാരണം ഇതൊരു മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഒരു അനുമതി നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഹാഷ്മി, ഷമി പ്രഭാറാണ് വിവരങ്ങൾ നൽകിയത്.